ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തേർഡ് ഡേ ആണ്. അപ്പോൾ തേർഡ് ഡേ ഓഫ് ഇന്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ മീൽ പ്ലാൻസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മീൽ പ്ലാൻസ് കണ്ടാലോ. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ തന്നെ ഒരുപാട് വെള്ളം കുടിച്ചുകൊണ്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഒരു ദിവസം 3.5 ലിറ്റർ വെള്ളം ഫിനിഷ് ചെയ്യാൻ മറക്കരുത്. അതാണ് നമ്മുടെ ഗോള്. ഇനി നമുക്ക് നമ്മുടെ മോർണിംഗ് ഡ്രിങ്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ കുടിച്ച അതേ ഡ്രിങ്കാണ് ഇപ്രാവശ്യം വീണ്ടും ചെയ്യുന്നത്. ജിഞ്ചറും ലെമണും വെച്ചിട്ടുള്ള ഒരു ടീ ആണ് ചെയ്യുന്നത്. ടീ എന്ന് പറയുമ്പോൾ അതിൽ ചായപ്പൊടി ഇടണമെന്ന് നിർബന്ധമല്ല. ഈ ഒരു വാട്ടറിനൊക്കെ നമ്മൾ ടീ തന്നെയാണ് യൂസ് ചെയ്യുക. വളരെ ഹെൽത്തിയാണ്, വളരെ നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ തരുന്ന ഒരു ഡ്രിങ്കാണ്. നമുക്ക് ഫുൾ ഡേ ഫ്രഷ് ആയിട്ടിരിക്കാനും ഫുൾ ഡേയിൽ ഫുൾ എനർജി ആയിട്ടിരിക്കാനും നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഡ്രിങ്കാണിത് കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കുടിക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു ജിഞ്ചർ ഒക്കെ ഇതിന്ന് അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്കത് ഇളം ചൂടായിട്ട് തന്നെ കുടിക്കണം. നെക്സ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ചാണ്. സാൻഡ്വിച്ചിന് ആദ്യം ബ്രെഡൊന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടറിലാണ് ടോസ്റ്റ് ചെയ്തിട്ടുള്ളത്, വളരെ ലൈറ്റ് എമൗണ്ട് ഓഫ് ബട്ടർ, കാ ടീസ്പൂണിനേക്കാളും കുറഞ്ഞ അളവിൽ, ഒരു ജസ്റ്റ് ഫോർ ഫ്ലേവറിങ് അല്ലെങ്കിൽ ടേസ്റ്റ് എന്ന നിലയിൽ ബട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ബ്രെഡിൽ സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുന്നത് മുത്തബ്ബലാണ്. മുത്തബ്ബല് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഹമ്മൂസ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് വലിയ വഴുതനങ്ങയില്ലേ, അത് തീൻ്റെ മുകളിൽ വെച്ച് ഗ്രിൽ ചെയ്തിട്ട് അതിനുള്ളിൽ ആ പൾപ്പ് എടുത്തിട്ട് ഇതിൽ യൂസ് ചെയ്തു. കുറച്ച് ലെബനെ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു മുത്തബ്ബല് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റേ സൈഡിൽ കുറച്ച് ലെബനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിഷ്ടമുള്ള സ്പ്രെഡൊക്കെ യൂസ് ചെയ്യാം. ഇത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പ്രെഡാണ്. ഇനി നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സവാളയും തക്കാളിയും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒലിവ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഗ്രീൻ ഒലിവ്സും ബ്ലാക്ക് ഒലിവ്സും ആണ് യൂസ് ചെയ്യുന്നത്. ക്യാപ്സിക്കമോ അതല്ലാതെ ക്യാരറ്റ്സോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനെങ്കിൽ യൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ലഞ്ച് ടൈമാണ്, 2 PM. ഇതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കഴിക്കുന്നത് ഒരു ബനാനയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അത് കഴിക്കാം. 1 സിംഗിൾ ഫ്രൂട്ട് കഴിക്കാം, അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഫ്രൂട്ട് എടുത്തിട്ട് അതൊരു ഫ്രൂട്ട് സാലഡ് പോലെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കാം. നെക്സ്റ്റ് നമ്മുടെ ഡിന്നറാണ്. 5:30 PM ഡിന്നറ്. അപ്പോൾ ഡിന്നർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുഴുവൻ ഗോതമ്പാട്ടോ, ഹരീസ് ചെയ്യില്ലേ ആ ഒരു ഗോതമ്പാണിത്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് മെഷർമെൻറ്റിൽ എടുത്തിട്ടാണ്, കറക്റ്റ് മെഷർമെൻറ്റ് കീപ്പ് ചെയ്യുക. 1/2 കപ്പിൽ കുറച്ചുകൂടി കുറവാണ്. ആ ഒരു മെഷർമെൻറ്റിൽ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഇത് അധികം നേരം കുതിർത്തി വെക്കണം, വേവാൻ കുറേ ടൈം എടുക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 30-40 ഗ്രാം ചിക്കൻ, അത്രയേ വരുള്ളൂ. വളരെ കുറഞ്ഞ എമൗണ്ട് ചിക്കനാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പീസസ് എടുക്കാം, എന്നിട്ട് ക്ലീൻ ചെയ്യാം. അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്നിച്ച് കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഗോതമ്പിലേക്ക് ഈ ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെള്ളമുള്ള കഞ്ഞി ടൈപ്പിൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക. ഞാൻ കുറച്ച് തിക്കായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു സിനമൺ ആണ്, പട്ടട 1 പീസ്. ഇനി നമുക്കിത് ഒരു 10 വിസിലൊക്കെ അടിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് 10-12 വിസിലോളം പോയിട്ടോ എന്നിട്ടാണ് കുക്കായി വന്നത്. അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു ചിക്കനെ കൊണ്ട് ഡീബോൺ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ബൗളിലേക്ക് മാറ്റിയിട്ട് ആ ഒരു എല്ലൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒലിവ് ഓയിൽ വളരെ ഹെൽത്തിയുമാണ്, നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റിനെ മാറ്റും. നമുക്കൊരു ഏകദേശം ഒരു അലി ഹരീസിൻ്റെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ആരും ഡയറ്റിംഗ് റെസിപ്പീസ് തീരെ ടേസ്റ്റില്ല, ഇതെങ്ങനെ കഴിക്കുന്ന വിചാരിക്കരുത്. വളരെ ടേസ്റ്റിൽ നമുക്ക് ഡയറ്റിംഗ് റെസിപ്പീസ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കോഫിയോ ടീയോ പാലില്ലാതെ എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈവനിങ്ങിൽ നമുക്ക് അതല്ലെങ്കിൽ ഗോൾഡൻ മിൽക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.